One India, one gold rate. ഇതാണ് മലബാർ പ്രോമിസ്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും ചിലയിടങ്ങളിൽ വലിയ തോതിൽ രോഗികളുടെ എണ്ണം കോഴിക്കോട് ജില്ലയിൽ കൂടി വരുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. വടകര മേഖലയിലെല്ലാം തന്നെ രോഗത്തിന് അല്പം ശമനമുണ്ട്. അഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്ന ആന്റിജൻ പരിശോധനകളിലെല്ലാം തന്നെ രോഗത്തിന് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കുറ്റ്യാടി പോലെയുള്ള മലയോര മേഖലകളിൽ രോഗികളുടെ എണ്ണം കൂടി വരുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ കുറ്റ്യാടി അല്പം ആശങ്കയിലാണ്. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ആന്റിജൻ പരിശോധനയിൽ ചുമട്ട് തൊഴിലാളികൾക്കും ഒപ്പം തന്നെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾക്കും രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി ഗുരുതരമായി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുറ്റ്യാടിയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുമുതൽ പല തവണയായി കണ്ടെയ്ൻമെന്റ് സോൺ ആവുകയും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ, അതായത് മത്സ്യ മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിച്ചിരുന്നത്. ഇപ്പോൾ കുറ്റ്യാടിയിലെ ഒട്ടുമിക്ക കടകളും, അതായത് എല്ലാ കടകളും റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ അടപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതൽ, അതായത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞതിന് ശേഷം ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓരോ കടകൾ കയറിയിറങ്ങുകയും ഇവരെ ബോധ്യപ്പെടുത്തുക, അതായത് ഇപ്പോൾ കട തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും നാളെയുമായി, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കുറ്റ്യാടി ടൗൺ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കടകളും തന്നെ ഇവിടെ തുറന്നിട്ടില്ല. അതിനുശേഷം വെള്ളിയാഴ്ച ഇവിടെ അണുനശീകരണം നടക്കും. അതിനുശേഷം ശനിയാഴ്ച മാത്രമേ കുറ്റ്യാടി ടൗൺ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് റവന്യൂ വകുപ്പിൻ്റെയും ഒപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മത്സ്യ മാർക്കറ്റിലൊക്കെ തന്നെ രോഗം സ്ഥിരീകരിച്ചത് കാരണം നിരവധി ആളുകൾക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ ആന്റിജൻ പരിശോധന ഓരോ ദിവസങ്ങളിലും, അതായത് കൃത്യമായ ഇടവേളകളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുമുണ്ട്. കൂടാതെ കടകളും മറ്റും അടച്ചിട്ടാണോ അല്ലെങ്കിൽ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ, കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ റവന്യൂ വകുപ്പിൽ നിന്നും ആളുകൾ പരിശോധനയ്ക്കും എത്തുന്നുണ്ട്. പോലീസും കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കുറ്റ്യാടി ടൗൺ രണ്ടു ദിവസം പൂർണ്ണമായും അടഞ്ഞുകിടക്കും എന്ന് തന്നെയാണ് അധികാരികളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും കോവിഡിനെ പിടിച്ചുകിട്ടുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ടത് അത്രയും അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ മേഖലകളെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ ആകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് വ്യാപാരികൾ അല്ലെങ്കിൽ കച്ചവടക്കാർ എന്ന് പറയുന്നത്. ഈ ഒരു ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം മാസങ്ങളായി പല കടകളും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈയൊരു മേഖലയിൽ കച്ചവട സ്ഥാപനങ്ങളിലും വ്യാപാര മേഖലയിലും ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ നിരവധി പ്രയാസങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട്. കുറ്റ്യാടിയിലെ ഒരു വ്യാപാരി ഇപ്പോൾ നമ്മളോട് ഈ ഒരു ലോക്ക്ഡൌൺ അനുഭവങ്ങളും മറ്റും പങ്കുവെക്കുകയാണ്. ഞങ്ങളോട് ഇന്നലെ രാവിലെ പോലീസ് വന്നിട്ട് ഒരു 10:30 ആകുമ്പം കട തുറക്കില്ലേ, എല്ലാവരും ഞങ്ങളെല്ലാം കട തുറന്നായിരുന്നു രാവിലെ. തലേന്ന് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നലെ രാവിലെ ഒരു 10:15 ഞങ്ങളെല്ലാം സെറ്റപ്പായി, പണിക്കാരെല്ലാം കടയിൽ വന്നു. അങ്ങനെയെല്ലാം ഞങ്ങൾ കട തുറന്ന് വന്നപ്പം പോലീസ് വന്നിട്ട് കട അടക്കണം, പറ്റില്ല പാടില്ല പറഞ്ഞ് ഞങ്ങളെ അടുപ്പിച്ച്. ഇതിന് മുന്നേ ഞങ്ങൾക്ക് അറിയിപ്പ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പത്രം ദിവസം കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ, പേപ്പർ ന്യൂസ് കണ്ടിട്ടാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. പിന്നെ തുറക്കാൻ രണ്ട് ദിവസം തുറക്കാൻ പാടില്ല അടവാണെന്നുള്ള കാര്യം. ഇത് അടിക്കടി ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അപ്പുറമാണ്. കാരണം പല കട തുറന്ന് വന്ന് സ്റ്റാർട്ടായി വരുമ്പോഴേക്കും അടയ്ക്കാൻ പറയും, പിന്നെ തുറക്കാൻ പറയും, പിന്നെ അടയ്ക്കാൻ പറയും. അങ്ങനെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽപ്പെട്ട സങ്കടാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കിട്ടിയല്ലോ, ഇത് തന്നെ നോക്കൂ, ഇത് അതേ നെക്ലസ് അല്ലേ? എക്സ്ക്യൂസ് മീ, ഇത് സെയിം തന്നെയല്ലേ? അതെ മാം, ഇത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വാങ്ങിയതാ. പക്ഷേ മുംബൈയിൽ ഗോൾഡ് റേറ്റിന് വ്യത്യാസം വരില്ലേ? വരാം, പക്ഷേ മലബാറിലല്ല. കാരണം മലബാർ നൽകുന്നു വൺ ബെസ്റ്റ് റേറ്റ് ഫോർ ഗോൾഡ്. ഇന്ത്യയിലെ എവിടെയും, കൊച്ചി ആയാലും മുംബൈ ആയാലും, വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. പിന്നൊരു കാര്യം, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. 100% BIS ഹോൾമാർക്ക് ഗോൾഡ്, റെസ്പോൺസിബിളി സോഴ്സ്ഡ്. ഇതാണ് മലബാർ പ്രോമിസ്. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്, സെയിം പീസ് വേണ്ടിയിട്ടാണ്. ഐ ലൈക്ക് ഇറ്റ്. വൺ ഇന്ത്യ വൺ ഗോൾഡ് റേറ്റ്. ഇതാണ് മലബാർ പ്രോമിസ്.